ഹായ്, ഇന്ന് നമുക്കൊരു ഹെവി ആയിട്ടുള്ള ഡിസൈൻ നോക്കാം. അപ്പോൾ ഞാൻ വരച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഇതാണ്. ഇതിൽ ഈ ഒരു ഫ്ലവറിന് ഞാൻ ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലൈൻ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഇത് തുന്നിയെടുക്കാൻ പോണത് സാധാരണ സൂചി നൂൽ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് ഓരോ ലൈനിലും നമുക്ക് കുറച്ച് കട്ട് ബീഡ്സ് ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ലൈൻ തുന്നാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കളറ് ഇതുപോലത്തെ ഒനിയൻ്റെ കളറാണ്. അപ്പോൾ ഈ ഒനിയൻ കളറ് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കളേഴ്സ് വെച്ചിട്ടാണോ ഈ പെറ്റൽസ് ഫില്ല് ചെയ്യുന്നത് അതിനകത്ത് ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കോർത്ത് കൊടുത്തിട്ട് ദാ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറവുള്ളത് ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് നേരെ താഴത്തേക്ക് സൂചി കുത്തി എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി പെറ്റലുകൾക്ക് നമ്മൾ വരച്ചിട്ടുള്ള ലൈനെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലൈൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാക്ക് സ്റ്റിച്ചും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതാ ഒരു പ്രാവശ്യം കൂടെ താഴെ നിന്നും സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ ആ തുന്നിയിലെ അതിൻ്റെയൊക്കെ ഉള്ളിലൂടെ ഒന്നും കൂടെ നമ്മുടെ സൂചി എടുത്തു കൊടുക്കുക. എന്നിട്ട് നേരെ ഇപ്പുറത്തെ സൈഡിലായിട്ട് സൂചി കുത്തി താഴത്തേക്ക് എടുക്കുക. ഇതുപോലെ നമ്മൾ വർക്കുകൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്ന കാണാറുണ്ട്. പക്ഷേ ഗ്ലൂ ഒട്ടിച്ച് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തുന്നി പിടിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ തുന്നി പിടിപ്പിക്കുന്നതിനകത്ത് ഇതുപോലെ ലൈനുകളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് എന്ന് പറയുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളൊരു കാര്യമാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം എന്നുള്ളത്. ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അത് നമുക്ക് അത്യാവശ്യം വ്യൂസും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇതിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ എല്ലാ ട്യൂട്ടോറിയൽ വീഡിയോസിനകത്ത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗിനേഴ്സിൻ്റെ പോലെ നിങ്ങൾക്കൊരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയും ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റിച്ചാണ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ പെറ്റലും ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ബാക്ക് സ്റ്റിച്ച് തന്നെ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്നത് നൂലെടുക്കുമ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ ഏതാണോ ആ ഒരു കളറ് തന്നെ നമ്മൾ നൂലെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സൂചി എടുക്കുമ്പോൾ ഏറ്റവും തിന്നായിട്ടുള്ള സൂചി തന്നെ എടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കളറിലെ കട്ട് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒനിയൻ കളറിലുള്ള കട്ട് ബീഡ്സും കുറച്ച് ബ്ലാക്ക് കളറിലുള്ള ബീഡ്സുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബ്ലാക്ക് കളറിലുള്ളത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒനിയൻ കളറിലുള്ളത് കുറച്ച് ബീഡ്സും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് അതിൽ കൂടുതലുള്ളത് നമുക്ക് മാറ്റി കളയാം. എന്നിട്ട് നേരെ ആ ഒരു വരച്ചേക്കുന്ന ഭാഗത്തായിട്ട് കുത്തി താഴത്തേക്ക് എടുക്കുക സൂചി. ഞാൻ ഈ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് വരച്ചേക്കുന്നത് വാട്ടർ ഇറേസബിൾ പെൻ വെച്ചിട്ടാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വെച്ചിട്ട് ഇത് മായ്ച്ച് കളയാൻ പറ്റും. ഞാൻ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം വെച്ച് നിങ്ങൾക്ക് മായ്ച്ച് കളഞ്ഞാൽ ഈ ഒരു ഡിസൈൻ എന്താണെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വാട്ടർ ഇറേസബിൾ പെൻ എന്താണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മളുടെ സൂചി ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിവിടെ കവർ ചെയ്യുന്നില്ല, നേരെ അടുത്ത് തന്നെ നമ്മൾ വീണ്ടും സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ബ്ലാക്ക് കളറുള്ള ബീഡ്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനിയൻ കളറുള്ളതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ അതാ നമ്മളുടെ 3D ആയിട്ടുള്ള ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പോർഷനും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ കളറുള്ള കട്ട് ട്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് വെറുതെ നിങ്ങൾക്ക് ഇട്ട് കൊടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഒരെണ്ണം വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടി സെക്യൂർ ആയിട്ടിരുന്നോളാം. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് റൗണ്ട് ബീഡ്സ് അതുപോലെ കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കളേഴ്സ് ചൂസ് ചെയ്തിട്ട് ബാക്കി ഡിസൈനും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് റൗണ്ട് ബീഡ്സും അതുപോലെ കുറച്ച് കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്കായിട്ടും ലൈറ്റായിട്ടുള്ള കളേഴ്സിൽ വരുന്ന റൗണ്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഞാനിവിടെ അവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈനോടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റായിട്ട് അറിയിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.